welcome to Afnan'S Cuisine. Now, Afnan'S Cuisine, Afnan is cooking. Now, we have a special aalalle kodutittunde cookeyan vendi. Appo iyaal parney innu njan mugannu kaanikunnilla. Nee ende peru chellenda. Nee onnu ende mugam porthu chellenga mathram adhi nu parney. Appo chef onnu ninne ungalude mugam onnu kattane. Aa idina. Nammala ammu aanalle. Appo ammu endu nenna appo innatha full special nu arjangille. ഭയങ്കര കാര്യമായ സ്പെഷ്യൽ തന്നെ. നിങ്ങൾക്കറിയാത്തൊരു സ്പെഷ്യൽ ഇത് മംഗാളത്തിന്റെ താള് കറി. ഭയങ്കര താള് കറി. അങ്ങനെ പൊന്നിന് ഒരു ദിവസം ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. അപ്പൊ പൊന്ന് പറഞ്ഞു ഇന്നെന്തായാലും ഞാൻ ചെയ്യണം. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇന്നില്ല. എക്സ്പീരിയൻസ് ഉണ്ട് താള് കറി. ഒരു രണ്ടു വട്ടം ആക്കിന് ഞാന്. അപ്പൊ ഇന്ന് അതാണ് ഫുള്ള് മജേ മജേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയുമല്ലോ ഇത് എന്തെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്ന് പറഞ്ഞെങ്കില് ഓളെ ഞാനിപ്പോ സൈഡാക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് റെസ്റ്റ് കൊടുക്കുക. എപ്പോഴും പാവം ഞങ്ങൾക്ക് ആക്കി തരുന്നുണ്ടല്ല. അപ്പൊ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽ നീ ആക്കിയാലായി. നാളെ മുതൽ സാധനം എല്ലാം ഉണ്ട്. ആവശ്യമുള്ള സാധനം ചോദിക്കും. അപ്പൊ പൊടം തരണം തന്നിരുന്നു. അപ്പൊ ഇതിലേക്ക് എന്തെല്ലാം വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് വേണ്ടത്. ഇത് എന്ന് പറഞ്ഞെങ്കില് തമട്ട, ഒരു തമട്ട മതി. ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് പേർക്കാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു തമട്ട, പിന്നെ ഞങ്ങൾ രണ്ട് പ്ലേറ്റ് അത് ഇതാകാം. അങ്ങനെ ഇത് രണ്ട് ഉള്ളി, നീരുള്ളി, അതുപോലെ തന്നെ ഇത് വട്ടട്ട, വട്ടട്ട. ഓക്കെ, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിന്, ഗ്രീൻ ചില്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി വലിയ ഇതല്ല, പക്ഷെ ഇഞ്ചി എനിക്ക് നല്ല ടേസ്റ്റ് ആണ്. അത് എന്റെ ഒരു മംഗാളത്തിന്റെ അതല്ലേ, നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമല്ലേ. ഇഞ്ചി സ്പെഷ്യലാണ്. ഓക്കെ, പിന്നെ നമ്മളെ ദാല്, ഉപ്പ്, ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ കട്ടാക്കണോ? അങ്ങനെ ഇട്ടിട്ടുണ്ടാ. നമുക്ക് ആദ്യം ഉള്ളിന്റെ തൊലി എടുക്കാനാണ് പണിയുള്ളത്. അപ്പോ ഉള്ളിന്റെ തൊലി എടുക്കാം. ഉള്ളിക്ക് ഭയങ്കര അമ്പരപ്പായി ഇന്ന് എന്റെ കറി ആയതുകൊണ്ട്. ഉള്ളിന്റെ സിമ്പിൾ ആണ്. ഞാനിപ്പോ കുറച്ച് എക്സ്പീരിയൻസ് കുക്കിങ്ങിന്റെ എല്ലാം കുറച്ച് കുറഞ്ഞത് കൊണ്ട് ഇപ്പൊ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വിളിക്കണമെന്നില്ല. കുക്കിംഗ് പരിപാടിക്കൊന്നും കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ ഉള്ളിന്റെ തൊലി എടുക്ക. ഉള്ളിക്ക് എരിവാവാൻ തുടങ്ങി. ഉള്ളി കവുന്നെന്ന്, ഉള്ളി കവുവേണ്ട ആവശ്യമില്ല. ഉള്ളി കവ് കയ്യില്ലാങ്ങാണ് ടേസ്റ്റ്. അപ്പൊ ഇത് ഇങ്ങനെ തൊലി എടുക്ക. തൊലിക്ക് ഭയങ്കര ഇതുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിനൊക്കെ കയറ്റുള്ളൂ. വട്ടട്ടന്നെ തോല എടുക്കും. ഞാൻ ഒക്കെ തന്നെ കയറ്റി കൊണ്ടുതരാം ഞാൻ. അപ്പൊ ഇനി അടുത്തത് വട്ടട്ടന്റെ എടുക്ക. എന്തായാലും വട്ടട്ടന്റെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം ആരുണ്ടോ കണ്ടുപിടിച്ച? അവർക്ക് ഒന്ന് കണ്ടിനങ്ങ് ഒന്നും കൊടുക്കാൻ ഒരു താള് കറി കൊണ്ടിട്ട് ഭയങ്കര ഈസി. ഇങ്ങനെ ഇതാക്കാന് പെണ്ണുങ്ങ മടിക്കുന്നുണ്ട് കണ്ട. പെണ്ണുങ്ങ എന്തോ മടിക്കലൊന്നുമില്ല അയിൽക്കാക്കാന്. പെണ്ണുങ്ങ ഇത്ര ദിവസം എല്ലാവർക്കും ആകെ ഇന്നൊരു ദിവസം ആക്കുമ്പോക്ക് പെണ്ണുങ്ങ മടിക്കുന്നു. വട്ടട്ടന്റെ തൊലി എടുത്തായി. ഇനി തക്കാളി ഇതെല്ലാം സിമ്പിൾ ആണ്. ഇതെല്ലാം മുറിക്കാനുള്ള വലിയ പണിയൊന്നും ഇല്ല. ഇത് ഉള്ള കത്തിടണ പുറത്തേക്കിടണ ഉള്ളു. അങ്ങനെ എടുത്ത സിമ്പിൾ. ഇത് കൊറേ വേസ്റ്റ് ആവല്ലോ. അപ്പൊ ഇങ്ങനെ എടുത്താല് അങ്ങനെ ഇപ്പൊ പൊന്നും എല്ലാം കതിയിട്ടെല്ലാം കൊടുന്ന് ഫുള്ള് കറുപ്പെല്ലാം കയറ്റെടുത്ത് നല്ല ചേലായി ഉള്ളി. അപ്പൊ ഉള്ളിനെ നമ്മക്ക് ലോങ് കട്ട് ആക്കാം. ലോങ് കട്ട് എല്ലാവർക്കും അറിയാല്ല, വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇത് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും ആൾക്കാർക്ക്. ഇങ്ങനെ ഇങ്ങനെ നീളത്തിന്റെ ഈ ഷേപ്പിലാണ് ഉള്ളി. ഓക്കെ, കട്ടിങ് ചെയ്യേണ്ടത്. ഭയങ്കര ഫുഡ്.
ഉള്ളി കട്ടാക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പണിക്ക് പോയി പണ്ടേ ഉള്ളി കട്ടാക്കാൻ. എന്ത് ചെയ്യാ ഇതല്ല, പിന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞതിനെ കൊണ്ട് കുറച്ച് സ്ലോ ആയി ഉള്ളു, അത്ര തന്നെ. അത് കുറച്ച് ശ്രമിക്കാം. എങ്ങനെ വാങ്ങണ്ട കാണാന്? പിന്നെ കത്തി അങ്ങനെ കത്തി ചെറുതല്ല, ഞങ്ങളെ മുറിച്ചോണ്ട വലിയ വലിയ കത്തി നാണക്കേടാക്കണ്ട. തന്നെ ഞാനൊരു പ്രൊഫഷണൽ കുക്ക് നിറഞ്ഞിട്ട്. അപ്പൊ ഇത് ഒരു ഉള്ളി മുറിച്ചിട്ടായി. അപ്പൊ ഈനെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ സ്ഥലം മതിയാവില്ല. ചെറിയ ഇത് എന്റെ ഫേവറേറ്റ് ആണിത്. ഇത് ഫ്രൂട്ട്സ് എല്ലാം മുറിക്കാനുള്ളത് വേറെ തന്നെ. പിന്നെ വലുതുണ്ട് ഞങ്ങളിൽ, ഇത്ര വലുതുണ്ട്. അത് ഉള്ളിൽ വെച്ചിന് കപ്പാട്ടിൽ വെച്ചിന് കൊന്ന് പൊളിഞ്ഞോണ്ടാന്ന് കുപ്പിന്റെ അത്. അടുത്തതായി നമ്മുടെ തമ്മട്ട വരുന്നുണ്ട്. തമ്മട്ടതാ, തമ്മട്ടന്റെ രണ്ട് കണ്ടാക്കിട്ടായിന് തമ്മട്ട. അപ്പൊ ഈ തമ്മട്ട നമുക്ക് മുറിക്കേണ്ടിയില്ലേ ഇങ്ങനെ? അതും ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെതാ ഫ്ലോര് മുറിക്കണോ, ഇല്ലെങ്കിൽ അത് ഇതായിപ്പോ ഇങ്ങനെ ആയിപ്പോ. തമ്മട്ട ഒന്നും കൂടി പ്രശ്നമില്ല. തമ്മട്ട കുറച്ച് ഇതാക്കിയത് ലെങ്ത് അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നുമില്ല, ചെറിയ നീളത്തിന് മുറിച്ച്. ഇതിപ്പോ ബെൽതായത് കൊണ്ടില്ലേ ഞാൻ ഇങ്ങനെ രണ്ട് കണ്ടാക്കി. കത്തിയില്ലേ കൊറേ ദിവസമായി പിടിക്കാത്ത, അതുകൊണ്ടില്ലേ കൈന്റെ അടുത്തേക്ക് തന്നെ വരുന്നു കത്തി. ഒന്ന് മതി ഒന്ന്. തമ്മട്ട കൊറേ ഇടാനില്ല തമ്മട്ട. അപ്പൊ തമ്മട്ട ഉള്ളിന്റെ ഒന്നിച്ചിട്ടുണ്ടാ പയ്യെ ഉള്ളി കായ്ക്കാനുണ്ടോ? കുക്കിന് ഹെൽപ്പർ ഹെൽപ്പർ ആയിട്ടിരിക്കണം, കുക്കിനോട് കൂടുതൽ ഉണ്ടാകാല. പൊട്ടേട്ടോ പട്ടട്ട പട്ടട്ട നീയുടെ മുൻപ് ഫ്രാൻസിലെ യൂറോപ്പിൽ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടേറ്റോ എന്നല്ലേ വരുന്നു. അപ്പൊ ഇത് എന്ന് പറഞ്ഞെങ്കിലേ ബട്ടട്ട കിട്ടണോ? ഇത് നിങ്ങ നമ്മ ഇപ്പൊ കുക്കറിലാക്കുന്നത് സമയം ഇപ്പൊ നല്ല കുക്കറിന് കുറച്ച് സ്പീഡാണോ, അതുകൊണ്ട് ഇതിനെ കൊറേ കണ്ടാക്കണ്ട. ഒരു രണ്ട് പീസ് രണ്ട് കട്ടിങ് ഇതാ, ഒരു ആറ് പീസാക്കാം ഇങ്ങനെ ആറ് പീസ്. ഓക്കെ, നന്ന ചെറുതായി പോണ്ട, ചെറുതായ കലുങ്ങും കറിയിൽ ഇതാക്കാം. ബട്ടട്ട കിട്ടണോ? ഇത് ഫുള്ള് സെറ്റായി. പിന്നെ ആദ്യം നമ്മളൊരു കത്തിക്കുന്ന ഒരു സംഭവം, മുളക്. ഓക്കെ, മുളക് നമുക്ക് സിമ്പിൾ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാതാ, ഇങ്ങനെ മുറിക്കാം. മുളക് മുറിച്ചിട്ട് മുളകിന്റെ ചൊട്ടെല്ലാം എടുത്തിടണം. ഓക്കെ, അങ്ങനെ ഇട്ടുണ്ടോ കറിക്ക്? അപ്പോ ഏറ്റവും വലിയ ചൊറന്റെ ഒരു സംഭവം കഴിഞ്ഞു. ഇത് ഭയങ്കര ചൊറന്റെ സംഭവം, കട്ടിങ് എന്ന് പറയുന്നതില്ല, അതാണ് സമയം എടുക്കുന്നത്. വേറെ എന്ത് സമയം എടുക്കുന്നില്ല, കട്ടിങ് എല്ലാം നേരെ നോക്കിക്കോളൂ. കണ്ണു ഉള്ളി ഉള്ളി തമ്മട്ട പിന്നെ ഇതെന്ത് മറന്നു പേര്, ബട്ടട്ട പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്. പച്ചമുളക് ഇവിടെ ഒന്ന് ഉണച്ചിരുതാ, കണ്ട പേടിച്ചിട്ട് ഉണച്ചിന്. ഇത് ഇതൊന്ന് കണ്ടാക്കി ഇട്ടിരുന്ന. ഓക്കെ, അപ്പോ അടുത്തത് ഞമ്മക്ക് ഇനി കുക്കിങ്ങിലേക്ക് പോവാ, കിച്ചണിലേക്ക് പോവാ. ഓക്കെ, കുച്ചിലേക്ക്. ആ കൊച്ചിലേക്ക് വന്ന്, കൊച്ചിയിൽ നോക്കുമ്പോ പോലെ നല്ല മംഗാളത്തിന്റെ നെയ്ച്ചോറാക്കിട്ടുണ്ടോ? മംഗാളത്തിന്റെ ഭയങ്കര കാര്യമായ മസാല ഇതെല്ലാം ആക്കിട്ട്, എന്ത മസാല വടീന്റെ കണ്ടിട്ട് നല്ല മജ ആക്കിട്ട് വെച്ചിരുന്നു. അപ്പൊ ഇന്നത്തെ പറയണ്ട, ഇന്ന് കോമ്പറ്റീഷൻ. അതാപ്പൊ ഇത്ര ദാല് ഞാൻ ഇട്ടിട്ടുണ്ട്, കയറ്റി വെച്ചിരുന്നു ദാല്. പിന്നെ ഒരു കഥ എന്ന് പറഞ്ഞെങ്കിലേ, ഈ ഉള്ളി ഇല്ലേ, ഈ ഉള്ളി കുറച്ച് ഉള്ളി, അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്നാൾക്ക് വെക്കുന്നല്ലേ. അപ്പൊ ഇത്ര ഉള്ളി എടുത്തിട്ട് മാറ്റിട്ട് വെക്കണം. എന്തിനു പറഞ്ഞെങ്കിലേ കായ്ച്ചിട്ട് പയ്യെ ഇടാൻ വേണ്ടി. ഓക്കെ, മറന്നിട്ടാ ഇത് ഭയങ്കര സാധനം. ഓക്കെ, ഇത് മാറ്റിട്ട് വേറെ തന്നെ വെക്കണം. അപ്പൊ ഞാൻ ഇവിടെ വെള്ളവും ഒരു കാച്ചട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന് കാണിച്ച കാച്ചട്ടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അരച്ചട്ടി അല്ല, ഞങ്ങൾ രണ്ട് മൂന്നാൾക്ക് ആക്കുന്നുള്ളത്. അപ്പൊ ഉള്ളി എന്താക്കാ അറിയോ? ആദ്യം ഇത് ഉള്ളിനെടാ, കൊറച്ച് ഉള്ളി മാറ്റി വെച്ചിനെ, അത് മറന്നോണ്ടാ. പിന്നെ നമ്മ കട്ടിങ് ആക്കിയ സാധനം എല്ലാം ഇതിലിക്കിടാ. ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി, അപ്പൊ കട്ടിങ് ആക്കിയ സാധനം എല്ലാം ഇതിലിക്കിടാ ഒന്നിച്ച് കുക്കറിലേക്ക്.
പിന്നെ എന്താന്ന് പറഞ്ഞെങ്കിൽ പുളി പുളിയില്ലേ ഇത് പുളിന്റെ വെള്ളം കാല് പുളി ഇടാണ്ട് വെള്ളം ഇങ്ങനെ വയ്ക്കാം ഓക്കെ. പിന്നെ എന്താന്ന് പറഞ്ഞെങ്കിൽ ഇതിലേക്ക് ഉപ്പിടാം, ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടാ മതി. ഞാനിപ്പോ ഇത്ര ഉപ്പിട്ട്, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പിട്ടാ മതി, വേണമെന്ന് പയ്യ ഇട്ടങ്ങായി ഉപ്പ് ഓക്കെ. അതിപ്പോ മതി, പിന്നെ കൂടി അങ്ങ് കണക്കായി. പിന്നെ എന്നിട്ട് എന്തായാലും എന്ത് വേന, ആയിരം ആൾക്ക് രണ്ടായിരം ആൾക്ക് ഞാന് ഫുഡ് ആക്കിയാള്, എന്നിട്ട് ഓൾ വേനക്കുന്നു. എന്നിട്ട് ഇതാ പിന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി കൂടുതൽ ഇട്ടണ്ട, പിന്നെ ഭയങ്കര സ്മെല്ലടിക്കും. സ്വിക്കുതാ മഞ്ഞപ്പൊടി, കുറച്ചും കൂടി മുളകുപൊടി ഇട്ടാ മതി. നമ്മ എന്തായാലും ഗ്രീൻ ചില്ലിയിൽ ഇട്ടിട്ടുണ്ട്, ഒരു ഹാഫ് ടീസ്പൂൺ വരെ മുളകുപൊടി. ഇതെല്ലാം ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടാ എന്റെ ഈ മംഗളത്തിന്റെ ഇതാവുമ്പോട്ട്. പിന്നെ ഉള്ളത് കൊറിയണ്ട, പ്രൊഫഷണൽ കുക്കിന് പഠിപ്പിക്കണ്ടെന്നില്ല. ഇത് ഇടേണ്ടി എത്ര എന്നില്ലെങ്കിൽ 1 teaspoon കൊറിയണ്ട. ഇത് നല്ലൊരു ടേസ്റ്റ് വരും ഈ സാധനത്തിന് ഓക്കെ. പിന്നെ ഈ മല്ലി ഇല അല്ല അതുപോലെ തന്നെ വേറെ അങ്ങനത്തെ ഒന്നും നമ്മൾ ഇടലില്ല. അത് ഇപ്പൊ എല്ലാം സെറ്റപ്പ് എല്ലായി. ഇതിന്റെ ഉള്ളിൽ നോക്കുതാട്ടിട്ട് കയ്യിലിടുന്നതാ, ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് മിക്സ് ആക്കിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നിങ്ങൾക്ക് ഉപ്പ് കിട്ടിയിട്ടുണ്ട്, ഒരു ബട്ടട്ടയില് മാത്രം ഉണ്ടാവും. അപ്പൊ ഇത് മിക്സാക്കി. അപ്പൊ ഇപ്പൊ കുക്കറിലെല്ലാം വെച്ചിട്ട് വന്നിന്, ഇനിയിപ്പോ വിസിലുണ്ട്, വിസില് 4 whistles ഇതാ, 4 മതി, 4 whistles മതി. അപ്പൊ ഷീന്നൊരു 4 ഇത് സൗണ്ട് കേൾക്കുമ്പോ എന്താക്കിയല്ലേ. നീ കുക്കിനൊന്നും പഠിപ്പിക്കണ്ട, ഹെൽപ്പർ ഹെൽപ്പറിന്റെ കയ്യിൽ തന്നാ മതി, മംഗാളത്തിന്റെ ഓക്കെ. അപ്പൊ 4 whistles കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാക്കിയുള്ളത്. അങ്ങനെ 4 whistles കഴിഞ്ഞ് അപ്പൊ ഇനി ഇനി തുറന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ. നമുക്കും കാണിക്കാം. അപ്പൊ ഞങ്ങളെ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോ നമ്മളെ ദാള് റെഡി ആയിന്, ദാള് റെഡി ആയിട്ടുണ്ട് ഓക്കെ. മംഗാളത്തിന്റെ ദാള് അതല്ലേ പറഞ്ഞിരുന്നേ, മംഗാളത്തിന്റെ ദാള് പറഞ്ഞിട്ട് ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇത് മാറ്റിവെച്ച ഉള്ളി അല്ല, ആദ്യം ഉള്ളി കായ്ച്ചതിന് ശേഷം നമുക്ക് കടു പൊട്ടിക്കണം, അല്ല കടു അല്ല ഇത് പൊട്ടിക്കണം, ഏത് വെള്ളുള്ളി പൊട്ടിക്കണോ, വെള്ളുള്ളി പൊട്ടിച്ചതിന് ശേഷം കടു പൊട്ടിക്കണം, കടുക് കടുക് ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് കർച്ചപ്പ് അത് ഇടാം നമുക്ക് ഓക്കെ. ഇത്ര ഉഷാറുണ്ടോ. അപ്പൊ നമുക്കൊരു ഫ്രൈ ഫാൻ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, അല്ല ഫ്രൈ ഫാൻ വെച്ചിട്ട് ഇതാക്ക്, എന്തേ ഗ്യാസ് ഓൺ ആക്ക്, ഗ്യാസ് ഓൺ മറന്നുപോയി ഞാനല്ലേ, കുറച്ച് പ്രൊഫഷണൽ ആയതുകൊണ്ട് മറന്നു, സാരില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഞാനിപ്പോ എണ്ണ കാര്യങ്ങളെല്ലാം ഒഴിച്ചിന് കുറച്ചൊക്കെ വെക്കണം അല്ലേ. അങ്ങനല്ലാണോ, അപ്പൊ ഇത് കുറച്ച് കായാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ. അപ്പൊ നമുക്ക് ഈ ഉള്ളിയില്ലേ മാറ്റി വെച്ച ഉള്ളി ഇരിക്കണം, എണ്ണ കായ ഇല്ല എണ്ണ കായ ഇത്ര പിന്നെ ഈ കയല് പിടിച്ചു വെച്ചോളണോ, കയല് ഇനി പിന്നെ തേടാനാക്കണ്ട, കയല് റെഡി ആക്കി വെച്ചോളൂ. അതാണ് അപ്പാണ് തിന്ന് അപ്പാണ് അതിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല, പസി വേണം. ഉള്ളി ഇട്ടിട്ട് നമുക്ക് കായ്ക്കാം, ലോ ഫ്ലെയിം ഒന്നും ആവശ്യമില്ല, ഇതിക്ക് ഇതിക്ക് നല്ല സ്പീഡ് ആയിട്ട് കായൽ ഇട്ടാ മതി. മംഗാളത്തിന്റെ ദാളിന്റെ എതിരെ കോഴിക്കറി ഒന്നുമില്ല. ഇല്ല ഇത് ഇത് ഒരു കർപ്പടിക്കണോ, ഇപ്പൊ എങ്ങനെയായി
എന്തായാലും ഞാൻ അതെല്ലാം ഞാൻ അത് പയ്യെ കഴിച്ച് നീ എടുത്ത കൈ കഴിച്ച് ഞാൻ എടുക്കണ. അപ്പൊ ഉള്ളി നമുക്ക് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഉള്ളി നമുക്ക് ഓൾമോസ്റ്റ് റെഡി ആയി. ഓക്കെ നോക്കിയോളൂ, ഇതാ ഉള്ളി ഈ രൂപത്തിലാണ് ഉള്ളി വരേണ്ടത്. എന്നാ ഉള്ളി കാണിച്ചാ പോന്ന്. പിന്നെ ഇതിലേക്ക് വെള്ളുള്ളി ഇടാ. വെള്ളുള്ളി ഇട്ടിട്ട് ലോ ഫ്ലെയിം ആക്കാം. കുറച്ചും കൂടി വെള്ളുള്ളി കത്തി കത്താൻ പാടില്ല. കുറച്ചും കൂടി ഉള്ളി കാണും. ഉള്ളി കാണി ഇത്ര നല്ലത് ടേസ്റ്റ് ഉണ്ടാവും സാധനത്തിന്. ഇനി കടു ഉള്ളിനെ കുറച്ച് ഇങ്ങാക്കി സൈഡ് കടു പുറത്ത് അതായത് ഞാൻ പഠിപ്പിച്ചല്ലോ എനിക്ക്. ഇനി കടു ഇടാ. മതി മതി കൊറേ ഇടാണ്ട. ചട്ടി പുതിയ നമുക്ക് വേണം. പക്ഷെ ഈ കറി കൂട്ടുന്നത് നീ കറിയും ഇത് ചട്ടി കമ്പയർ ആക്കണ്ട. കടി പൊട്ടിക്കൊണ്ട് വന്ന് അങ്ങനെ കരച്ചപ്പ നമ്മള് നാട്ടിലെടുക്കുമ്പോൾ ഇങ്ങനെ എടുക്ക. എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാട്ടിട്ട് നമുക്ക്. അപ്പൊ ഇങ്ങനെ എന്താക്കണം പറഞ്ഞെങ്കില് ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ദാല് ഇങ്ങനെ ഇതാക്കിട്ട് ഇങ്ങനെ കൽക്കിട്ട് കൊടുക്ക. അപ്പൊ ഇനെ എന്താക്കണോ അറിയോ, പൈക്കാനൊന്നും ആയിട്ട ഇനെ ഒരു രണ്ട് മിനിറ്റ് മൂടിട്ട് ഇങ്ങനെ കൊടുക്കണം. എന്തറിയോ അപ്പൊ ഇങ്ങനെ ആക്കിട്ട് വെക്ക. ഇനിയിപ്പോ ഒരു 2 മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് മല്ലിച്ചപ്പിന്റെ ആവശ്യമില്ല. മല്ലിച്ചപ്പ് നിങ്ങൾ ഇടുന്നത്, ഞങ്ങൾ ഇരിക്ക് മംഗളത്തിന്റെ കുക്കിന് ഇടലില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇരുന്നിട്ട് തിന്നാനുള്ള പ്ലാൻ നിങ്ങൾ കൊതിപ്പിക്കാന്നിട്ട്. പിന്നെ അങ്ങനെ ഞാൻ ഇന്ന് നെയ്ച്ചോറും പിന്നെ അതുപോലെ തന്നെ കറിയും ആക്കി. എന്ത് നെയ്ച്ചോറ പോളാക്കിയത് ഓർമ്മ ഉണ്ടപ്പോ. മംഗാളത്തിന്റെ കറി ഒഴിക്കുന്നുണ്ട്. അങ്ങനല്ല പുതിയ അപ്പിളൊക്കെ വിളമ്പം പോലെ ഇങ്ങനെ വിളമ്പണ്ട. ഈ കറി മംഗാളത്തിന്റെ കറി ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഓക്കെ ഇതാണ് പുതിനായിട്ട് ഞാൻ ഒഴിച്ചത്. നീ അങ്ങനല്ലേ എന്നാക്കിയത്. അമ്മന്റെ വീഡിയോ കാണാൻ എന്തും കാണാല്ലോ. ബംഗാളത്തിന്റെ ദാള് ഞാൻ എങ്ങനെ നോക്കി ഞാൻ സൂപ്പർന്ന് പറയലില്ല. എന്തായാലും അപ്പൊ മജ ആയിട്ടുണ്ട്. ബീഫ് ഫ്രൈ അല്ല ഫൈൽ ഇരിക്ക്. എനിക്ക് ബീഫ് ഫ്രൈ ഒന്നല്ല, എനിക്ക് കോഴി അയച്ച വണ്ടി. ഇനി കോഴി അയച്ചയും കൂടി ആക്കണം പറഞ്ഞെങ്കിൽ ഞാൻ ആക്കണ്ടേ വരും. എന്നെ കൊണ്ട് ഇത് മതി. അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കണ്ട. ബെല്ലൈക്കണും കൂടി മറക്കണ്ട. അപ്പോ ഇന്നത്തെ വ്ളോഗ്സ് ലൈക്ക് ചെയ്തെങ്കിൽ പൊന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല. ഓക്കെ ബൈ ബൈ.
വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.